മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഈ ഭാരതത്തില് വേദം എന്ന ഗ്രന്ഥങ്ങളില് വളരെയധികം വരുന്ന, ഇപ്പൊ വേദമൊക്കെ ഏതാണ്ട് BC 6000 7000 കാലയളവിലാണ് എഴുതിയത്. ജ്ഞാനാനന്ദ സരസ്വതിയുടെയും ബാലഗംഗാധര തിലകന്റെയും കണക്ക് പ്രകാരം 20000 15000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇംഗ്ലീഷുകാർ വേദത്തിന് BC 1000 1500 എന്ന കാലയളവാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷുകാർ വേദത്തിന് 1000 1500 കൊടുക്കാൻ കാരണമുണ്ട്. ഇന്ത്യൻ പുരോഗമനവാദികളും ബ്രിട്ടീഷുകാരുടെ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ അങ്ങനെ കൊടുക്കാൻ കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ 100 തലമുറ പുറകോട്ടാണ് ആദവും അവ്വയും ജനിച്ചത് എന്ന് ബൈബിളിലുണ്ട്. 100 തലമുറ പുറകോട്ടാണ് ആദവും അവ്വയും. മറ്റൊരർത്ഥത്തില് ആദത്തിന്റെയും അവ്വയുടെയും അവിടെ നിന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ 100ാമത്തെ തലമുറയാണ് യേശുക്രിസ്തു. ഒരു തലമുറ 20 വർഷം അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 വർഷം എന്ന് വിചാരിക്കാം. സാധാരണഗതിയിൽ ഒരു തലമുറ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ വിവാഹപ്രായമാണ് പൊതുവെ എടുക്കാറുള്ളത്. ചിലര് വ്യത്യാസപ്പെട്ട് എടുക്കാറുണ്ട്. അപ്പൊ 20 ആണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം, അല്ലെങ്കിൽ 25 ആണ്, അല്ലെങ്കിൽ 30 ആണ്, 35 ആണ്, 40 ആണ്, ഏതാ വേണ്ട വെച്ചെടുക്കാം. അപ്പൊ 100 × 30 അല്ലെങ്കിൽ 100 × 40 എടുത്തു കഴിഞ്ഞാൽ എത്രയാവും? 4000 വർഷം. 30 ആണ് എടുക്കണമെങ്കിൽ 3000 വർഷം. അപ്പോ യേശു ക്രിസ്തുവിനേക്കാൾ 3000 വർഷം പുറകോട്ട്. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം. ഇപ്പൊ 2017 17 ആണല്ലോ. യേശു ക്രിസ്തു 2000 വർഷം, 2016 വർഷം, അവിടുന്ന് പുറകോട്ട് 3000 അല്ലെങ്കിൽ 4000 വർഷം, എത്രയോ 5000 അല്ലെങ്കിൽ 6000 വർഷങ്ങൾ മുമ്പാണ് ആദവും അവ്വയും ഉണ്ടായത്. അപ്പോ ആദവും അവ്വയും ഉണ്ടായത് 3000 അല്ലെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 5000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 6000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു വിചാരിക്കാം. അപ്പൊ വേദം ഉണ്ടായത് BC 7000 ത്തിനാണെന്ന് എന്തെങ്കിലും ഇംഗ്ലീഷുകാർ പറയൂ. BC 7000 BC 8000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദവും അവ്വയൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാർ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നും അവർ വേദം എന്ന ഉജ്ജ്വല ഗ്രന്ഥങ്ങൾ എഴുതിയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആദത്തിന്റെയും അവയുടെയും തിയറി തന്നെ പോയി. ബൈബിള് നിലനിൽക്കുന്നത് തന്നെ ആദത്തിന്റെയും അവയുടെയും തിയറിയിലാണ്. അപ്പൊ ആദം അവ്വയുണ്ടായി, അവർ ജ്ഞാനക്കന്നി തിന്നു, അത് ആദിപാപം. ആ ആദിപാപം എന്ന വാക്കിലാണ് ബൈബിള് 3 സെമറ്റിക് മതങ്ങൾ നിലനിൽക്കുന്നത്. 3 സെമറ്റിക് മതങ്ങൾ, ക്രിസ്തു മതമായാലും ജൂതമതമായാലും ഇസ്ലാം മതമായാലും. ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ആദ്യ ഭാഗം ജൂതമതത്തിന്റെ ബൈബിളാണ്, പുരാതന ബൈബിളാണ്, ബൈബിളിന്റെ 1ാം ഭാഗം. ബൈബിളിന്റെ പഴയ നിയമമാണ് ജൂതന്മാരുടെ പുസ്തകം. ജൂതന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് പുതിയ നിയമം ചേർത്ത് യേശു ക്രിസ്തുവും ബാക്കി ചേർത്തിട്ട് ഇസ്ലാം മതവും ഉണ്ടായത്. ഇങ്ങനെ 3 മതവും സെമറ്റിക് മതങ്ങളാണ്. അവരുടെ കണക്കനുസരിച്ചിട്ട് ആദവും അവ്വയും 3 പേർക്കും ഉണ്ട്. അത് പരമാവധി 4000 5000 അല്ലെങ്കിൽ 6000 വർഷം. പക്ഷെ ആ തിയറി തന്നെ തെറ്റാ. യൂറാൽ പർവ്വത നിരകൾക്കകത്ത് നിന്ന് 69000 വർഷം പഴക്കമുള്ള മനുഷ്യ ശരീരം അതേപോലെ കിട്ടിയിട്ടുണ്ട്. 2 മില്യൺ വർഷം പഴക്കമുള്ള തലയോടെ മംഗോളിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 60000 70000 80000 വർഷം പഴക്കമുള്ള ശരീരം കെനിയ, സൗത്ത് അമേരിക്ക, ശരിക്ക് ധാരാളം സ്ഥലത്തിൽ ഗോപി മരുഭൂമി, താർ മരുഭൂമിയിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. കുറേ ഉണ്ട്. വെറുതെ ഗൂഗിൾ സെർച്ച് നടത്തിക്കഴിഞ്ഞാൽ ഫോട്ടോ സഹിതം കിട്ടും എത്ര വർഷം പഴക്കമുള്ളതാ. പണ്ട് ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന കൗണ്ടർ ഉണ്ടായിരുന്നില്ല. കാലപ്പഴക്കം ഒന്നിന്റെയും അറിയാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന കൗണ്ടർ ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അസ്ഥികൂടം ശരീരം കിട്ടിയാൽ അതിൽ കാർബൺ 13 ഡേറ്റിംഗ് ഉപയോഗിച്ചിട്ട് അത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു വിഷമയില്ല. അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, വേദം എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷുകാർ പറഞ്ഞ കാലഘട്ടമല്ല. മഹാഭാരതവും പുരാണങ്ങളും അവരുണ്ടാക്കിയ കാലഘട്ടമേ അല്ല. മാത്രമല്ല,
ആര്യന്മാര് ഭാരതത്തിലേക്ക് വന്നു എന്ന തിയറി ഉണ്ടാക്കിയതും മാക്സ് മുള്ളർക്ക് പൈസ കൊടുത്തുണ്ടാക്കിച്ചതാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം ഈ ആര്യൻ ഇൻവേഷൻ തിയറി കൊണ്ടുവരാൻ തന്നെ കാരണം ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഉറപ്പിച്ചൊരു ധാരണ ഉണ്ടാക്കണം. എന്താ ധാരണ? ഈ ഇന്ത്യയിലുണ്ടായിരുന്ന അബോറിജിനൽസ്, ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ ആൾക്കാരെന്ന് പറയുന്നത് ദ്രാവിഡന്മാരാണ്. ദ്രാവിഡൻ എന്ന വാക്ക് വേദത്തിലില്ല. ദ്രാവിഡന്മാരാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അവരെ ആക്രമിച്ചും കൊന്നും കുഴിച്ചും ഓടിയും ആര്യന്മാര് പുറത്തുനിന്ന് വന്നു. എവിടുന്നാ വന്നത്? ചിലര് പറയും സ്വിറ്റ്സർലൻഡിൽ നിന്നാണ്, ചിലര് ഹിറ്റ്ലറെ പോലെയുള്ളവർ പറഞ്ഞു ജർമ്മനിയിൽ നിന്നാണെന്ന്, വേറെ ചിലര് പറഞ്ഞു താഷ്കണ്ടിൽ നിന്നാണെന്ന്, വേറെ ചിലര് പറഞ്ഞു ഉക്രൈനിൽ നിന്നാണെന്ന്, വേറെ ചിലര് പറഞ്ഞു ആർട്ടിക് ഓഷനിൽ നിന്നാണ് അവർ വന്നത്. അവർ ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാ? ആടുമാടുകളെ മേയിച്ചുകൊണ്ടാ വന്നത്. എന്തൊരു അബദ്ധം നോക്ക, ആടുമാടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുക, താർ മരുഭൂമിയൊക്കെ അവിടെയൊക്കെ ആടുമാടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക, തിരിച്ചെന്താ പോവാത്തത് അറിഞ്ഞുകൂടാ. ഈ ആടുമാടുകളെ മേയിച്ചുകൊണ്ട് വന്നവരെയാണ് ആര്യന്മാരെന്ന് മാക്സ് മുള്ളറും കൂടെയുള്ളവരൊക്കെ പേരിട്ടത്. അതെന്തിനു വേണ്ടിയായിരുന്നു? അന്ന് ഇവിടെ വന്ന ആര്യന്മാര് തന്നെയാണ് യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഉള്ള ആൾക്കാർ, അവരുടെ ഒരു ഭാഗമാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമുള്ള ആര്യന്മാര് ആദ്യ കാലങ്ങളിൽ ഇന്ത്യയിൽ വന്ന് അവര് ദ്രാവിഡന്മാരെ നശിപ്പിച്ച് അവര് ഭാരതത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. ആ ആര്യന്മാരുടെ വേറൊരു തലമുറയാണ് ഇംഗ്ലീഷുകാരായിട്ട് രണ്ടാമത് വരുന്നത്. അപ്പൊ നിങ്ങൾ നേരത്തെ വന്നവര്, ഞങ്ങള് വൈകി വന്നവര്, നമ്മൾ രണ്ടുപേരും ഒരേ ആൾക്കാരാണ്. അപ്പൊ ഭാരതത്തെ നമുക്ക് പങ്കുവെക്കാം. ഇവിടെ ദ്രാവിഡന്മാരെന്നുള്ള വാക്കേ ഉണ്ടായിരുന്നില്ല. ആര്യന്മാരെന്ന വാക്ക് ഒരിക്കലും ഒരു റേസിന് വേണ്ടിയായിരുന്നില്ല, ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതല്ല ആര്യന്മാർ. ഇപ്പോഴും നോക്കാം, ആര്യ വൈദ്യ ഫാർമസി, ആര്യ വേപ്പ്. ഭർത്താവിനെ ഭാര്യ വിളിച്ചിരുന്നത് ആര്യപുത്ര എന്നാണ്. ഭാരതത്തിന്റെ പണ്ടത്തെ പേര് തന്നെ ആര്യാവർത്തം എന്നാണ്. വേദത്തിൽ കൃണ്വന്തോ വിശ്വമാര്യം, ആര്യൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്ന് മാത്രമാണ്. അതൊരു റേസല്ല, അതൊരു പേരാണ്. നമ്മൾ പറയില്ലേ ബ്രാഹ്മണൻ, അതൊരു ജാതിയല്ല, അതൊരു പൊസിഷനാണ്. പ്രൊഫസർ, ഡോക്ടർ, എഞ്ചിനീയർ, അതൊക്കെ പ്രൊഫഷണൽ പേരാണ്. റെസ്പെക്ട്ഫുള്ളായിട്ട് നമ്മൾ പറയുന്നതാണ് അധ്യാപകരാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാണ്. ഹിസ് ഹൈനസ് എന്ന് നമ്മൾ പറയാറില്ലേ, ഹിസ് ഹോളിനെസ് എന്ന് പറയാറില്ലേ. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു. അമരത്വത്തിന്റെ പുത്രന്മാരെ, അമരത്വത്തിന്റെ പുത്രന്മാരെന്നാണ് ഭാരതീയർ മനുഷ്യരെ വിളിച്ചിരുന്നത്. ഈ ആര്യന്മാര് ഇവിടെ വന്നു, കാലിമേച്ചുകൊണ്ട് വന്നവര് ഇത്രയും ഉജ്ജ്വലമായ വേദങ്ങൾ എഴുതി എന്നെല്ലാം തലയ്ക്ക് ബുദ്ധിക്ക് നിരക്കാത്തതാണ്. പക്ഷെ അന്നത് ആവശ്യമാണ്. ഇംഗ്ലീഷുകാരിവിടെ വന്നപ്പോ 10,000 വിദ്യാലയങ്ങളും എല്ലാ ആശ്രമങ്ങളും പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ധർമാശുപത്രികളും കൊണ്ട് ഭാരതം സമ്പൽ സമൃദ്ധമായിരുന്നു. ഭാരതത്തെ കീഴടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഭാരതീയരുടെ മനസ്സിൽ അവരുടെ പൈതൃകത്തെക്കുറിച്ച് അവഹേളനാത്മകമായ രീതിയിൽ അറിവ് കൊടുക്കാം. അവരുടെ പൈതൃകത്തോടും അവരുടെ ഗ്രന്ഥത്തോടും പുച്ഛമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കാം. അതിന് ഈ വേദം മുഴുവനും കാട്ടുജാതിക്കാരുടെ വനരോധനമാണെന്ന് വരുത്തി തീർക്കാം. അതിന് മാക്സ് മുള്ളർക്ക് ഒരു പേജ് സംസ്കൃതം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ 5 pounds കൊടുത്തിട്ടാണ് പണ്ട് മെക്കോളെ പ്രഭുവും കൂട്ടത്തിലുള്ളവരും ശ്രമിച്ചത്. അപ്പൊ വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യാം, പൈതൃകത്തെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ വന്നത്, നിങ്ങൾ ആദ്യം വന്നവരെ, നമ്മൾ പിന്നീട് വന്നവരെ, നമുക്ക് ഈ ഭാരതത്തെ പങ്കുവെക്കാം. രണ്ടും നമ്മൾ രണ്ടും ബ്രദേഴ്സാണ്, ഒരേ കുലത്തിൽ ജനിച്ചവരാണ് എന്നെല്ലാം പഠിപ്പിച്ചു നെഹ്റുവിനെ പോലെയുള്ളവര്.
ആ ഗതികെട്ട ആര്യൻ തിയറിയെ സപ്പോർട്ട് ചെയ്തു. ഭാരതത്തിൽ ഒന്നുമില്ലെന്നും ഭാരതത്തെ ദ്രാവിഡരെന്നും ആര്യരെന്നും തമ്മിൽ തിരിച്ചു. തമിഴ്നാട്ടിലുള്ളവരാണ് ദ്രാവിഡർ, അവർ കറുത്ത തൊലിയുള്ളവരാണ്. ഇപ്പോൾ ഒറീസയിൽ കറുത്ത തൊലിയുള്ളവരുണ്ടെങ്കിലോ, അവരിവിടെ നിന്ന് അങ്ങോട്ട് പോയവരാണ്. എവിടെയെങ്കിലും കറുത്ത തൊലിയുള്ളവരുണ്ടെങ്കിൽ അവർ ദ്രാവിഡരും വെളുത്ത തൊലിയുള്ളവരെല്ലാം ആര്യരുമാണെന്ന് വരുത്തി തീർത്തു. ഇപ്പോഴും ദ്രാവിഡ ഭാഷ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി വരെയുണ്ട്. മോൺലിയർ എന്ന് പറയുന്ന ഒരു വ്യക്തി പണ്ഡിതനാണ്, സംസ്കൃതത്തിന് ഡിക്ഷണറി എഴുതിയ ആളാണ് മോൺലിയർ എന്ന് പറയുന്നത്. അദ്ദേഹം തമിഴ് ഭാഷയിലുള്ള 10,000-ത്തോളം സംസ്കൃത വാക്കുകളെ മാറ്റിയിട്ട് ശുദ്ധ തമിഴ് അദ്ദേഹം ഉണ്ടാക്കി. അത് തമിഴർക്ക് അഭിമാനത്തോടുകൂടി സ്വീകരിക്കാൻ അവരെ സ്ക്രൂ ചെയ്ത് പ്രേരിപ്പിച്ചു. എന്തിനറിയോ? സംസ്കൃത ഭാഷ, അതിൻ്റെ സ്വാധീനമേ തമിഴിനില്ല, തമിഴ് ഇൻഡിപെൻഡൻ്റ് ഭാഷയാണെന്ന് വരുത്തി തീർക്കാൻ തമിഴിലുള്ള സംസ്കൃത വാക്കുകളെല്ലാം മാറ്റിയിട്ട് തമിഴരോട് പറഞ്ഞു, കണ്ടില്ലേ, നിങ്ങളുടെ ഭാഷ സ്വതന്ത്രമായ ഉജ്ജ്വല ഭാഷയാണ്, അതിൽ സംസ്കൃതമേ ഇല്ല. മലയാളത്തിൽ സംസ്കൃതമുണ്ട്, കന്നഡയിൽ സംസ്കൃതമുണ്ട്, തെലുങ്കിൽ സംസ്കൃതമുണ്ട്, ഒറീസയിലുണ്ട്, മറാഠിയിലുണ്ട്. നിങ്ങളാണ് ഇവിടുത്തെ ഒറിജിനൽ ആൾക്കാർ, നിങ്ങളുടെ ഭാഷയിൽ സംസ്കൃതമേ ഇല്ല എന്ന് പറഞ്ഞ് ദ്രാവിഡ അഭിമാനം അങ്ങോട്ട് വളർത്തി 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 ആൻറ്റി ഹിന്ദി, ആൻറ്റി സാൻസ്ക്രിറ്റ്, ആൻറ്റി ബ്രാഹ്മിൻ, ആൻറ്റി വേദ, ആൻറ്റി രാമായണ എല്ലാം കരുണാനിധിയുടെ കീഴിൽ പിന്നീട് ഉണ്ടാവാൻ കാരണം, പെരിയോർ രാമസ്വാമി നായിക്കറുടെ കീഴിൽ പിന്നീട് ഉണ്ടാവാൻ കാരണം, ഈ ഇംഗ്ലീഷുകാരൻ വിതച്ച വിത്ത് മുളച്ച് പൂവടിയാൻ തുടങ്ങിയപ്പോഴാണ് ദ്രാവിഡന്റെ പ്രത്യേകത വന്നത്. യഥാർത്ഥത്തിൽ പുറത്തുനിന്ന് ഇവിടെ ആരും വന്നിട്ടില്ല. ഭാരതത്തിൽ മുഴുവനും BC 2000-ലും 2500-ലും നിലനിന്ന കോപ്പർ എക്സ്ട്രാക്ഷൻ ടെക്നോളജി, സിങ്ക് എക്സ്ട്രാക്ഷൻ ടെക്നോളജി, അയൺ എക്സ്ട്രാക്ഷൻ ടെക്നോളജി, ബ്രാസ് ബ്രോൺസ് ഉണ്ടാക്കുന്ന ടെക്നോളജി, ഇത് കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലെ കുടുമണലിലും അത്രഞ്ചിക്കേര തുടങ്ങിയ എല്ലാ സ്ഥലത്തും, കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലായിടത്തും അയൺ, കോപ്പർ, സിങ്ക്, ബ്രാസ്, ബ്രോൺസ് തുടങ്ങിയവയുടെ പ്രിപ്പറേഷനും മെറ്റലർജിയും ഒരേ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് വന്നവർ ആദ്യം രാജസ്ഥാനിലേക്ക് വന്നു, പിന്നെ അവർ കയറി 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 ഹരിയാന, പിന്നെ കയറി ബംഗാള്, പിന്നെ മധ്യപ്രദേശ്, പിന്നെ ആന്ധ്ര, അങ്ങനെ കയറി വന്നു എന്നുള്ള തിയറി ഒക്കെ തെറ്റാണ്. ഈവൻ ജനം TVയിൽ മോചിത പോലും അവരെഴുതുന്നതിലെല്ലാം ഇപ്പോഴും ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്നുണ്ട്. പണ്ട് ഭാരതീയ വിദ്യാഭവനിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ എറണാകുളത്തെ ഭാരതീയ വിദ്യാഭവന്റെ ഡയറക്ടർ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ, ഈ ആര്യൻ ഇൻവേഷൻ തിയറിയൊക്കെ അബദ്ധമാണല്ലേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഞാനത് മുഴുവനും വിവരിച്ചു. കുറെ കഴിഞ്ഞ് വിഷയം പലതും പോയി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോണത് എന്താണ്? ഞാൻ പറഞ്ഞു, വേദത്തെക്കുറിച്ച് സംസാരിക്കാം, ഭാരതീയ വിദ്യാഭവനിൽ സംസാരിക്കാൻ പറഞ്ഞു. ഓ, ആര്യന്മാരുടെ പ്രധാന ഗ്രന്ഥമാണ് വേദമല്ലേ? അവരിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെയുള്ള ദ്രാവിഡർക്ക് അവരെയൊക്കെ നശിപ്പിച്ച് ആര്യന്മാരെഴുതിയ വേദത്തെക്കുറിച്ചുള്ള ക്ലാസ് നന്നായിരിക്കും. 10 മിനിറ്റ് മുമ്പ് ആര്യൻ ഇൻവേഷൻ തിയറി 100% തെറ്റാണെന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് 10 മിനിറ്റ് കഴിഞ്ഞ് ആര്യൻ ഇൻവേഷനെ കുറിച്ച് എന്നെ വിവരിക്കുന്നത്. ഭാരതീയ വിദ്യാഭവന്റെ ഡയറക്ടർ, സാധാരണക്കാരനാണെങ്കിൽ മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കുറേ മണ്ടത്തരം നമ്മളുടെ തലച്ചോറിനകത്ത് കയറ്റി വെച്ചത് നെഹ്റുവാണ്. ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അത് നിലനിർത്തിയത് JNU പ്രൊഫസർമാരാണ്. കുറേയധികം പ്രൊഫസർമാര്, ഇടതുപക്ഷ ചായ്വും പുരോഗമന ചായ്വുമുള്ളവര് ഭാരതത്തിലെ ഹിന്ദുക്കളെ അവഹേളിക്കാനും ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ആത്മാഭിമാനം ഉണ്ടാവാതിരിക്കാനും ഇംഗ്ലീഷുകാർ ഉപയോഗിച്ച അതേ ടെക്നിക്ക് ഇവിടെ ഉപയോഗിച്ചതാണ്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. JNU പോലെയുള്ള സ്ഥലത്ത് ഇപ്പോഴും അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചില പൊട്ടലും ചീറ്റലും ഇപ്പോഴും കാണാൻ സാധിച്ചു. യെച്ചൂരിയെ പോലെയുള്ളവരും കാരാട്ടിനെ പോലെയുള്ളവരും
ഇവിടെയുള്ള പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ മുഴുവനും ബ്രിട്ടീഷുകാരുടെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തിയറി ഉപയോഗിച്ചിട്ടാണ് വേദത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്, സമയം ആ രീതിയിൽ കഴിഞ്ഞതുകൊണ്ട് ഞാൻ അടുത്തതിൽ അത് വിവരിക്കാം. ഈ വേദത്തിൽ മുഴുവൻ ഈ പ്രപഞ്ച ചൈതന്യത്തെ പ്രജാപതി എന്ന പേരിലാണ് പറയാം. ആ പ്രജാപതിയെക്കുറിച്ച് അടുത്ത് വിവരിക്കാം. പ്രണാമം, നമസ്കാരം.